സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം റാബിസ് ഫ്രീ ക്യാമ്പയിൻ വാക്സിനേഷന് അടിമാലി ഗ്രാമപഞ്ചായത്തിലും തുടക്കം കുറിച്ചു. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 14 വാർഡിലായിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ മൃഗാശുപത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് വളർത്തുമൃഗങ്ങൾക്കുള്ള വാക്സിനേഷന് തുടക്കം കുറിച്ചത്. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വരും ദിവസങ്ങളിൽ വളർത്തുനായ്ക്കളുള്ള വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരിത സജി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം റാബിസ് ഫ്രീ വാക്സിനേഷൻ ക്യാമ്പയിന് അടിമാലി ഗ്രാമപഞ്ചായത്തിലും തുടക്കം കുറിച്ചു. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 14 വാർഡിലായിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെയും മൃഗാശുപത്രിയുടെയും നേതൃത്വത്തിൽ ഇന്ന് വളർത്തു നായ്ക്കൾക്കുള്ള വാക്സിനേഷന് തുടക്കം കുറിച്ചത്. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വരും ദിവസങ്ങളിൽ വളർത്തു നായ്ക്കൾക്കായുള്ള വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനിത സജി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം റാബിഡ്സ് ഫ്രീ വാക്സിനേഷൻ ക്യാമ്പയിൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ വാർഡുതല ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് 14 വാർഡുകളിൻ്റെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനി അടിമാലി ഗ്രാമപഞ്ചായത്തിൽ 21 വാർഡുകളിലായി ഓരോ ദിവസങ്ങളിലായി പ്രത്യേകം ക്യാമ്പയിൻ ക്രമീകരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ എല്ലാ വീട്ടിൽ വളർത്തുന്ന എല്ലാ വളർത്തുനായ്ക്കൾക്കും വാക്സിനേഷൻ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ക്യാമ്പയിൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ വളർത്തുനായ്ക്കൾക്കും ലൈസൻസും ഉറപ്പാക്കേണ്ടതാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിലാവും വാക്സിനേഷൻ ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങൾ നടക്കുക. വാക്സിനേഷന് ശേഷം ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉടമ പഞ്ചായത്തിൽ ഹാജരാക്കുകയും നായ്ക്കളെ വളർത്താനുള്ള ലൈസൻസ് നേടുകയും വേണം. വളർത്തു നായ്ക്കൾക്ക് നിർബന്ധമായും വാക്സിൻ എടുക്കേണ്ടതാണെന്നും തെരുവ് നായ്ക്കളെ പിടികൂടി വാക്സിനേഷൻ നടത്തുന്നതിനുള്ള നടപടികൾ സർക്കാർ നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് ആരംഭിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ അടിമാലി. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.